എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ബൈ കോർണുവേറ്റ് യൂട്രസ് യൂണി കോർണേറ്റ് യൂട്രസ് സെപ്റ്റേറ്റ് യൂട്രസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലരെങ്കിലും നേരിടുന്നുണ്ടാവും അല്ലെ അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ഞാൻ ഈ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യട്ടെ കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ശബ്ദം വന്നോണ്ടേ ഇരിക്കാം സോറി ഓക്കെ റൈറ്റ് അപ്പോൾ ഈ ബൈക്കോർവിയറ്റ് യൂട്രസ് യൂണിക്കോർട്ടിയറ്റ് യൂട്രസ് സെപ്റ്റേറ്റ് യൂട്രസ് എന്നിങ്ങനെ പല തരത്തിലുള്ള യൂട്രൈൻ അനോമലീസ് ഇതിനെയൊക്കെ ഓരോ തരത്തിലുള്ള ഒരു വൈകല്യങ്ങളെന്നാണ് പറയണത് അതൊക്കെ ഉണ്ടാകാൻ എന്താണ് കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്നുപോലും ചിലർക്ക് തോന്നാറുണ്ടല്ലേ ചിലരെ എല്ലാം വീട്ടിൽ ഭർത്താക്കന്മാർ ഓ നിന്റെ യൂട്രസിൻ ഈ പ്രശ്നമാണ് ആ പ്രശ്നമാണ് അത് കാരണമാണ് നിനക്ക് പിള്ളേരുണ്ടാവാത്തത് അതുകൊണ്ടാണ് നിനക്ക് അപോഷനാവുന്നത് എന്ന് പോലും ഹസ്ബൻ്റോ ഹസ്ബൻ്റ് വീട്ടുകാരോ പറയുന്ന ആ ഒരു കഥകൾ പോലും നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് പറയണമെങ്കിൽ ഈ യൂട്രസ് ഒക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് യൂട്രസ് മാത്രമല്ല ഫലോപ്യൻ ട്യൂബ്സും സെർവിക്സും വചനൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ പോയിന്റ്സ് മാത്രം വേണ്ടവർ വേഗം ഇവിടുന്ന് സ്ഥലം ഒഴിഞ്ഞു പോയിക്കോ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കാര്യമെല്ലാം കേട്ടിട്ട് കുറ്റം പറഞ്ഞാൽ അടിവാങ്ങും കേട്ടോ അപ്പോൾ ആദ്യം തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് വൈ ഗ്യാരി ക്രോമസോംസ് അതായത് നമ്മുടെ എക്സ് എക്സ്ക്രോമസോമും വൈ ക്രോമസോമും രണ്ടു തരത്തിലുള്ള ക്രോമസോം ഉണ്ടല്ലോ സെക്സ് ക്രോമസോം വൈ ഗ്യാരി ഉള്ള സ്പേംസ് നമ്മുടെ ഈ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൺകുഞ്ഞ് ജെനറ്റിക് സെക്സ് ആൺ എന്ന രീതിയിൽ നമ്മൾക്ക് ആ സമയത്ത് തന്നെ അത് സ്ഥിരീകരിക്കപ്പെടും അതേപോലെ എക്സ് എക്സ്കാരി ക്രോമസോം ആണ് എക്സ് എക്സ്കാരി ആണ് പോകുന്നതെങ്കിൽ ഈ നമ്മുടെ എഗ്ഗുമായിട്ട് യുണൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് എക്സ് എക്സ് അതായത് ഫീമെയിൽ ജെനറ്റിക് സെക്സ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യപ്പെടും അല്ലേ അപ്പം തുടക്കത്തിൽ ആ ഒരു കുറച്ചാഴ്ചകളിൽ ഇങ്ങനെ ഈ ഒരു ഫീമെയിൽ എംബ്രിയും മെയിൽ എംബ്രിയോം തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അതായത് വേർതിരിച്ച് പറയാൻ നമുക്ക് പറ്റുക പോലുമില്ല അവരുടെ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതായത് പ്രത്യുത്പാദന വ്യൂഹമുണ്ടല്ലോ അതുപോലെ നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തുടക്കത്തിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചാലേ നിങ്ങൾക്ക് കാണുള്ളൂ ഇത് കണ്ടില്ലേ ഇത് കണ്ടോ ഈ ഒരു പച്ച നിറത്തിൽ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ കാണുന്നില്ലേ ആ പച്ച നിറത്തിലെ രണ്ട് സൈഡിലും ആ ട്യൂബ് പോലെ കാണുന്നതിനെയാണ് നമ്മൾ വുൾഫിയൻ ഡക്സ് എന്ന് പറയുന്നത് ആ വുൾഫിയൻ ഡക്സ് ആണ് പിന്നീട് നമ്മുടെ മെയിൽ ജെനിറ്റൽ സിസ്റ്റം അതായത് പുരുഷന്മാരിലുള്ള പ്രത്യുൽപാദന വ്യൂഹത്തിന്റെ പല ഭാഗങ്ങളായിട്ട് മാറുന്നത് ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നില്ലേ രണ്ട് സൈഡിലും ആ ഓറഞ്ച് കളറിന് അതിനെയാണ് നമ്മൾ പറഞ്ഞു മുള്ളേറിയൻ ഡക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് മറ്റേതിനെ ഉൾഫിയൻ ഡക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഓറഞ്ച് കളറിനെ മുള്ളേറിയൻ ഡക്സ് എന്ന് വിശേഷിപ്പിക്കും ഇതാണ് ഭാവിയിൽ നമ്മുടെ ഫീമെയിൽ ജെന്റൽ ഓർഗൻസ് അതായത് നമ്മുടെ ഈ സ്ത്രീകളിലെ പ്രത്യുൽപാദന അവയവങ്ങളിൽ പല പലതായിട്ട് മാറുന്നത് പ്രത്യേകിച്ചും നമ്മുടെ യൂട്രസ് സെർവിക്സ് ൻ ട്യൂബ് അപ്പർ വൺ തേർഡ് ഓഫ് ദ ബജൈന അതായത് നമ്മുടെ യോനിയുടെ മൂന്നിലൊരു ഭാഗമായിട്ട് നമ്മൾ അതിന് നമ്മൾ അത് ഡിവാഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ അപ്പർ വൺ തേർഡ് മുഗൾ ഭാഗത്തെ ആ ഒരു മൂന്നിലൊരു ഭാഗം ഇതെല്ലാം ഈ ഒരു മുള്ളേറിയൻ ഡക്സ് രണ്ട് സൈഡിലുമുള്ള മുള്ളേറിയൻ ഡക്സ് ഇതാണ് വളരുന്നത് ഇനി ഇവിടെ ഈ ഒരു വയലറ്റ് നിറത്തിലൊരു ഉണ്ട കാണുന്നില്ലേ അതിനെയാണ് നമ്മൾ ഗൊണാറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് അത് പ്രിമിറ്റീവ് ഗൊണാറ്റ്സ് ആണ് പ്രിമിറ്റീവ് ഗൊണാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ആറാഴ്ച ഒരു അഞ്ചാഴ്ച ആറാഴ്ചയൊക്കെ ആകുന്ന സമയത്ത് അത് ഒരു ബൈ ബൈപൊട്ടൻഷ്യലാണ് അതായത് അതിന് ടെസ്റ്റിസ് ആയിട്ടും വളരാം അതിന് ഓവറി ആയിട്ടും വളരാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് ടെസ്റ്റിസ് ആണോ ആയിട്ടാണോ വളരുന്നത് ഓവറി ആയിട്ടാണോ വളരുന്നതെന്ന് ഈ വൈ ക്രോമസോൺ ക്യാരിസ് ഫെർട്ടിലൈസ് ചെയ്ത് ഉണ്ടായ എംബ്രിയോയിൽ അതായത് ജനറ്റിക് സെക്സ് മെയിൽ ആയിട്ടുള്ള എംബ്രിയോയിൽ എന്താ സംഭവിക്കുക അതിൽ ഒരു എസ് ആർ വൈ ജീൻ അതായത് ടെസ്റ്റിക്കുലർ ഡിറ്റർമിനിങ് ഫാക്ടർ ജീൻ എന്ന് പറഞ്ഞൊരു ജീനുണ്ട് ആ ജീനിന്റെ ആ ഒരു സ്വാധീനതയിൽ എന്താ പറ്റുകയാണ് നമ്മുടെ ആ ഒരു ഈ വയലറ്റ് നിറത്തിലുള്ള ആ ഗൊണാഡ്സില്ലേ ആ ഗൊണാഡ്സിൽ നമുക്ക് പലതരത്തിലുള്ള ഒരു കോഡ്സ് ഉണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ മക്കളെ ഇത് കണ്ട അപ്പം ഈ ഫോർട്ടി ഫോർ എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ജെനറ്റിക് ആയിട്ട് അതൊരു മെയിൽ എംബ്രിയോ ആണെന്ന് ഫോർട്ടി ഫോർ എക്സ് എക്സ് ആണെങ്കിൽ ജെനറ്റിക് ആയിട്ട് ഫീമെയിൽ എംബ്രിയോ ആണെന്ന് നമുക്ക് മനസ്സിലായി അതൊരു ഇൻഡിഫറെ ഗുണാഡ് അതായത് ഈ ഒരു ഗുണാഡ് എന്ന് പറയുന്നത് ഇൻഡിഫറെ സ്റ്റെയിൽ അത് മെയിലായിട്ടും മാറാം ഫീമെയിലായിട്ടും മാറാം അപ്പോൾ നമ്മൾക്ക് ആ ഒരു എസ് ആർ വൈ ജീനിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ എന്താ സംഭവിക്കുക ഈ ഇൻഡിഫറൻറ്റ് ഈ വയലറ്റ് നിറത്തിലുള്ള ഗുണാഡ് വന്നിട്ട് അതിലത്തെ ആ ഒരു മെഡിലറി കോഡ്സ് എന്ന് പറയും അതൊന്നും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് കംപ്ലീഷൻ സേക്കിനെ പറയുകയാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള പല മെഡിക്കൽ സ്റ്റുഡൻസോ നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ കേട്ടോ അപ്പോൾ ആ മെഡിലറി കോഡ്സ് ഡെവലപ്പ് ചെയ്ത് അത് ആ ഒരു ടെസ്റ്റസ് ആയിട്ട് അതങ്ങനെ പതുക്കെ പതുക്കെ മാറും എസ് ആർ വൈ ജീൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈ മെഡിലറി കോർഡ്സ് അങ്ങ് ഡീജനറേറ്റ് ചെയ്തു പോയി കോർട്ടിക്കൽ ആണ് വളരുന്നത് അങ്ങനെ ആകുമ്പോൾ അത് പതുക്കെ ഓവറി ആയിട്ട് ഡെവലപ്പ് ചെയ്യും ഇങ്ങനെ ഏകദേശം ഒരു ഏഴാഴ്ച ഒരു ആറാഴ്ച ഏഴാഴ്ചയൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഈ ഒരു വൈ ക്രോമസോമിൻ്റെ സാന്നിധ്യത്തിൽ എസ് ആർ വൈ ജീനിന്റെ സാന്നിധ്യത്തിൽ ഈ മെഡിലറി കോഡ്സ് ഇങ്ങനെ ഇത് ടെസ്റ്റിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന സമയത്ത് ആ ടെസ്റ്റിസിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങൾ ഒന്ന് സെർട്ടോളി സെൽസും ഒന്ന് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ലേഡിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന ഈ രണ്ട് തരത്തിലുള്ള ആ കോശങ്ങളുണ്ടല്ലോ അപ്പൊ ഈ കോശങ്ങളിൽ നിന്നും നമുക്ക് എന്താ പറ്റുക ഈ ലേഡിക് സെൽസിൽ നിന്നും നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പതുക്കെ പതുക്കെ ഒരു ഏഴാഴ്ച എട്ടാഴ്ച ആവുമ്പഴത്തേക്കും ഉത്പാദിപ്പിച്ചു തുടങ്ങും അങ്ങനെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഹോർമോണിന്റെ ആ ഒരു പിൻബലത്തിലും മുള്ളേറിയൻ ഇൻഹിബിറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന ആ ഒരു പദാർത്ഥം ഇങ്ങനെ ഈ മെയിൽ ഫീറ്റസസ് ആ മെയിൽ എംബ്രിയോസ് ഉണ്ടാക്കുന്നതിൻ്റെ പിൻബലത്തിലും എന്താ പറ്റുക ഈ ഒരു ഉൾഫിയൻ ഡക്ട് നമ്മൾ ആദ്യം ഞാനൊരു പച്ചയും ഒരു ഓറഞ്ചും കാണിച്ചില്ലേ ഞാൻ കാണിക്കാം ഈ ലൈറ്റൊക്കെ ആയത് കാരണം നമുക്ക് നേരെ കാണിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടില്ലേ ഇതിൽ പച്ചയും ഓറഞ്ചും ഉണ്ട് ഇതിൽ നോക്കുമ്പോൾ പച്ച മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പച്ചയാണ് ഉൾഫിയൻ ഡട്ട് അപ്പൊ രണ്ട് സൈഡിലുള്ള ഉൾഫിയൻ ടട്ട് മാത്രം വളരും ഇവിടെ കണ്ടോ ഈ ചെറിയ കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് ഇട്ടില്ലേ അതാണ് നമ്മുടെ മുള്ളേറിയൻ ടട്ട് അതങ്ങ് റിഗ്രസ് ചെയ്തു പോകും ഈ ഉൾഫിയൻ ഡട്ട് ഇങ്ങനെ വളർന്ന് അത് നമ്മുടെ മെയിൽ ജെൻറ്റൽ സിസ്റ്റമായിട്ട് മാറും അതിനെ കുറിച്ച് നമ്മളിപ്പോ കൂടുതൽ പറയുന്നില്ല അതവിടെ മാറ്റി വെക്കാം എന്നാൽ ആ എസ് ആർ വൈ ജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എസ് ആർ വൈ ജീൻ ഇല്ലെങ്കിൽ ഈ ടെസ്റ്റോസറോൾ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പം എന്ത് പറ്റും കണ്ട ഈ വെള്ളവെള്ള കുത്തുകുത്തായിട്ട് ആ ഒരു കറുത്ത കുത്തുകുത്തായിട്ട് നമ്മൾ ഇട്ടിട്ടില്ലേ അതാണ് നമ്മുടെ ആ ഉൾഫിയൻ ഡക്ട് അതങ്ങ് ഡീജനറേറ്റ് പോയി ചെയ്തു പോകും എന്നിട്ട് ഈ മുള്ളേറിയൻ ഡക്ട് രണ്ട് സൈഡിലും അതിങ്ങനെ വളർന്നു വരും അതാണ് നമുക്ക് അതിന് ക്രൈനിയൽ മിഡ് പോർഷൻ കോഡൽ ഗ്രീനിലെന്ന് പറഞ്ഞാൽ മുകളിൽത്ത് പിന്നെ മിഡിൽ പോർഷൻ പിന്നെ കോഡൽ എന്ന് പറയുമ്പോൾ താഴത്തെ ഭാഗം അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്രസ് ഫലോപ്യൻ ട്യൂബ് സെർവിക്സ് അപ്പർ വണത്തോടെ വജൈനയായിട്ട് വളരുന്നത് ഇനി ഇത് ഇങ്ങനെ മാത്രം ഉണ്ടായ യൂട്രസ് ആവില്ലല്ലോ അല്ലേ ഇത് എങ്ങനെയാണ് ഒരു സിംഗിൾ യൂട്രസ് സിംഗിൾ സെർവിക്സ് സിംഗിൾ വജൈന രണ്ട് ഫലോപ്യൻ ട്യൂബായിട്ട് വളരുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിച്ച് തരാം ഇതൊന്ന് നോക്കാം ഇത് കണ്ടില്ലേ പതുക്കെ രണ്ട് സൈഡിലുള്ള ആ ഒരു ട്യൂബും ഇങ്ങനെ ആ ഡക്റ്റും പതുക്കെ 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 ഇങ്ങനെ ഫ്യൂസ് ചെയ്യുന്നു അപ്പം ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ നടുക്ക് ഒരു സെപ്റ്റം പോലെ വരും കണ്ടില്ലേ അങ്ങനെ വന്നുകഴിഞ്ഞ് അത് പതുക്കെ 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 കണ്ട യൂട്രൈൻ ബോഡി വജൈന ഇങ്ങനെയൊക്കെ ആകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഈ പാരാമീസോൺ എഫ്രിക് ഡക്ട് തന്നെയാണ് മുള്ളേറിയൻ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ആ നടുക്കുള്ള ആ ഒരു സെപ്റ്റം പോലെ കണ്ടില്ലേ സെപ്റ്റം എന്ന് പറയുമ്പോൾ നടുക്കുള്ള ആ ഒരു വിത്തി പോലത്തെ അതങ്ങ് മാഞ്ഞു പോകും അതങ്ങ് ഇല്ലാണ്ട് റിസോൾവ് ചെയ്തു പോകും അങ്ങനെ വരുമ്പോൾ എന്താ അത് പതുക്കെ ഇങ്ങനെ 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 വന്ന് കണ്ട ഇത് ഞാനൊരു സ്ലോ മോഷനിൽ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കണ്ടില്ലേ ഇങ്ങനെ വരുമ്പോൾ എന്താ സാധാരണ നമ്മുടെ യൂട്രൈൻ ബോഡി സാധാരണ നമ്മുടെ യൂട്രസിൻ്റെ ക്യാവിറ്റി പോലെയും സെർവിക്സ് പോലെയും അപ്പർ വൺ തേർഡ് വജൈന സൈഡിൽ രണ്ട് ഫലോപ്യൻ ട്യൂബ് ഈ രീതിയിൽ വരും എന്നാൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊള്ളണം എന്നില്ല ഇങ്ങനെ വരാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലതരത്തിലുള്ള അബ്നോമാലിറ്റീസ് വരുന്നത് അതിനെക്കുറിച്ചും കുറിച്ചും ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ റെക്കോർഡ് സെഷനൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടോ അതൊക്കെ വലിയ മെനക്കേട ഒരുപാട് സമയം എടുക്കുക എനിക്കൊന്നും സമയമൊന്നും ഇല്ല എനിക്ക് ഇത് കാണിച്ചു തരുകയാണ് കേട്ടോ ഇത് നോക്കിക്കോ നോക്കി കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോട്ടോ കാണാൻ പറ്റുന്നു വിചാരിക്കാം ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇത് കണ്ട ഇതാണ് നോർമൽ യൂട്രസ് ഇവിടെ ഈ കാണുന്നതാണ് നോർമൽ യൂട്രസ് അതായത് യൂട്രസ് ഇവിടെ സെർവിക്സ് ഇവിടെ സെർവിക്സിന്റെ ഭാഗം വജനിലേക്ക് ഓപ്പൺ ചെയ്യുന്നു സാധാരണ യൂട്രൈൻ ക്യാവിറ്റി കണ്ടോ ഇങ്ങനെ ഒരു 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 ഷേപ്പ് ഉള്ള യൂട്രൈൻ ക്യാവിറ്റി ഇവിടെ വന്നിട്ട് ദൈ ഇവിടെ നിന്ന് ഒരു ഫലോപ്യൻ ട്യൂബ് ഇപ്പുറത്തൊരു ഫലോപ്യൻ ട്യൂബ് ആ ഫലോപ്യൻ ട്യൂബ് എവിടെയാണോ ഘടിപ്പിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള യൂട്രൈൻ ക്യാവിറ്റിയുടെ ഫലോപ്യൻ ട്യൂബ് ഘടിപ്പിക്കുന്നതിൻ്റെ മുകളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഫണ്ടസ് ഓഫ് യൂട്രസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ഇത് കൂടാണ്ട് ചില തരത്തിൽ ചിലപ്പോൾ ഡിസ്മോർഫിക് യൂട്രസ് അതായത് എന്തെങ്കിലും കുറച്ചൊരു പ്രശ്നം ഇതൊക്കെ ഇതേപോലെ തന്നെ ഇരിക്കും പക്ഷേ യൂട്രൈൻ ക്യാവിറ്റിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് അതിലൊന്നാണ് കണ്ടോ ആർക് ടി ഷേപ്ഡ് യൂട്രസ് രണ്ടാമത് കാണുന്നില്ലേ ടീ ഷേപ്ഡ് യൂട്രസ് ഈ ടീ ഷേപ്ഡ് യൂട്രസ് കണ്ടോ ഈ ഒരു ക്യാവിറ്റ് കാര്യമായിട്ടൊന്നുമില്ല ഇത് ഇവിടെ മാത്രം കുറച്ച് മാത്രമേ ഉണ്ടാവും ഈ ടി ഷേപ്ഡ് യൂട്രസ് ഇപ്പോഴും അധികം കാണാറില്ല അത് പണ്ട് ഡൈ ഇതൈൽ സിൽബിസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾക്ക് കൊടുത്തിരുന്നു ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ചിലപ്പോഴൊരു അനാമിലി ആയിട്ട് ഉണ്ടാകാവുന്ന ഒരു കാര്യമായിരുന്നു ആ ടീ ഷേപ്ഡ് യൂട്രസ് അതൊന്നും ഇപ്പം അത് നമ്മളത് ആ മരുന്നൊന്നും അധികം കൊടുക്കാത്ത കാരണം അങ്ങനെ കാണാറില്ല ഇത് വന്നിട്ട് ഈ അറ്റത്ത് കാണുന്ന കണ്ടില്ലേ ഈ അറ്റത്ത് കാണുന്നതാണ് ഇൻഫെൻറ്റൈലസ് യൂട്രസ് അതായത് കണ്ടോ ആ യൂട്രസ് വളരെ ചെറുതാണ് ടീഷേപ്പിൻ്റെ അത്ര പോലും ഇല്ല മുകളിൽ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഇൻഫെൻറ്റൈൽ യൂട്രസ് നമ്മൾ ചില ഒരു സിൻഡ്രോംസിന്റെ ഭാഗമായിട്ട് കാണുന്നതാണ് റൈറ്റ് അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി അടുത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താ വരുന്ന വെച്ചാല് സെപ്റ്റേറ്റ് യൂട്രസ് ഇത് കണ്ടോ സെപ്റ്റേറ്റ് യൂട്രസ് സെപ്റ്റേറ്റ് യൂട്രസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഈ ഫ്യൂഷൻ ഉണ്ടല്ലോ ഈ ഫ്യൂഷൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കും പക്ഷെ സെപ്റ്റം ഉണ്ടാകും ആ മുകളിൽ നമ്മൾ ഈ ഫണ്ടസ് ഫണ്ടസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗമാണ് ഫണ്ടസ് എന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലെ അപ്പോൾ ആ ഫണ്ടസ് നമ്മൾ മുകളിൽ നിന്നും നമ്മൾ ലാപ്രോസ്കോപ്പി വഴി നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എം ആർ ഐ വഴിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ സ്കാനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ എം ആർ ഐ ആണ് കുറച്ചുകൂടി കൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ട്യൂബ് ടെസ്റ്റിൽ കൂടിയും കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അത്രയ്ക്ക് അക്യൂറേറ്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല എച്ച് എസ് ഡി വഴി കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അതല്ലെങ്കിൽ അഥവാ ഇങ്ങനെ കുറച്ചൊരു താഴ്ച ഉണ്ടെങ്കിൽ അതൊരു വൺ സെന്റിമീറ്റർ താഴെ ചെറുതായിട്ട് ഉണ്ടാവുകയുള്ളു ഇവിടെ ഇങ്ങനെ ഒരു സെപ്റ്റം പോലെ ഉണ്ടാവും ഈ സെപ്റ്റം തന്നെ കംപ്ലീറ്റും ഉണ്ട് പാർഷ്യലും ഉണ്ട് ഈ കംപ്ലീറ്റ് പാർഷ്യൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഭാഗം മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ ഈ സെർവിക്സിന്റെ ഇവിടേക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല കംപ്ലീറ്റ് സെപ്റ്റം എന്ന് പറയുമ്പോൾ എന്താ താഴെ വരെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും അതാണ് സെപ്റ്റേറ്റീട്രസ് ഇനിയാണ് നമ്മളുടെ അടുത്ത ബൈ കാർണി ട്യൂട്രസ് ആയിരുന്നു നമ്മുടെ നേഹ ചോദിച്ചത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുപാട് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും എൻ്റെ നേഹക്കുട്ടിക്കാണ് ആ കുട്ടി ഒരുപാട് പ്രാവശ്യമായിട്ടും ചോദിക്കുന്നു എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല എന്നിട്ടും ആ കുട്ടിക്ക് എന്നോട് ഒരു ദേഷ്യമില്ല അത് ദേഷ്യപ്പെട്ടുള്ള കമൻസോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം തന്നെ ഐ എം ഡെഡിക്കേറ്റിംഗ് ദിസ് വീഡിയോ ടു നേഹ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടാണ് ബൈ കോർപോറിയൽ യൂട്രസ് ഇതിനെയാണ് നമ്മൾ ബൈ കോർണേറ്റ് യൂട്രസ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ല ഇതിന്റെ മുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ ഇത് ഇങ്ങനെ കുഴിഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതായത് ഇപ്പുറത്തൊരു കോർണോ കോർണ എന്ന് പറയുമ്പോ എന്താ നമ്മുടെ ഫണ്ടസിന്റെയും ഈ ഒരു ട്യൂബിന്റെയും ജംഗ്ഷനാണ് കോർണോ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ഇപ്പുറത്ത് ഒന്നുണ്ട് ഇപ്പുറത്തൊന്നുണ്ട് ഇങ്ങനെ കണ്ടില്ലേ കുഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ അല്ലേ നമ്മുടെ സെപ്റ്റേറ്റ് യൂട്രസ് ആണെങ്കിലോ സെപ്റ്റേറ്റ് അങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ടോ ലെപ്റ്റേറ്റ് യൂട്രസ് കുഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പം ഇതിന് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ ബൈ കോർണുവേറ്റ് യൂട്രസ് എന്ന് വിളിക്കുന്നത് ഈ ബൈ കോർണുവേറ്റ് യൂട്രസ് നമുക്ക് വേണമെങ്കിൽ പാർഷ്യൽ ആകാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാം പാർഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു ഈ രണ്ട് ഹോണും ഹോർണമുണ്ടല്ലോ അതിങ്ങനെ വന്നിട്ട് ഒരു കോമൺ യൂട്രൈൻ ക്യാവിറ്റി സെർവിക്സ് ഒന്നേ ഉണ്ടാവുള്ളൂ ഇവിടെ താഴേക്ക് വരുമ്പം ഒരു കോമൺ ആയിട്ട് ഒരു ക്യാവിറ്റി വരും രണ്ട് ഹോൺ ഉണ്ടാകും എന്നാൽ ഈ സെർവിക്സ് ഒക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ വജൈന ഒന്നേ ഉണ്ടാവുള്ളൂ ഇത് വന്നിട്ട് എന്താ കംപ്ലീറ്റ് ബൈക്കോർഡിനേറ്റ് യൂട്രസ് അതായത് ആ ഒരു ഇത് ഇങ്ങനെ താഴെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ രണ്ട് സർവീസ് തന്നെ ഉണ്ടായിന്നിരിക്കും അല്ലെങ്കിൽ അറ്റം വരെ ഉണ്ടായിരുന്നു ഇരിക്കും മനസിലായില്ലേ അപ്പോൾ ഇതിലെന്താ പറ്റുന്നത് ഈ ഒരു കാര്യത്തിൽ എന്താ ഈ ബൈക്കോർണിനേറ്റ് ഈ അറ്റത്തുള്ളതിൽ ബൈക്കോർണിനേറ്റ് യൂട്രസ് ഉണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് സെപ്റ്റമോ ഉണ്ട് ഇത് വേറൊരു തരത്തിലുള്ളത് ഇനി ഇത് കൂടാണ്ട് ഇനി വേറൊരു കാര്യം എന്താ സംഭവിക്കുന്നത് ഇത് യൂണിക് അതായത് നമ്മൾ ഈ രണ്ട് ഒരു രണ്ട് സൈഡിലും ഇങ്ങനെ കോഡ് നമ്മൾ ആദ്യം കാണിച്ചു തന്നില്ലേ ഇതെല്ലാം കൂടി കൈ പിടിച്ച് കാണിക്കാൻ നാല് കൈ അഞ്ച് കൈ ആറ് കയ്യൊക്കെ വേണം എന്നാലേ പറ്റുള്ളൂ കേട്ടോണ്ടോ ഇത് ഇത് നമ്മൾ കണ്ടില്ലേ ഈ രണ്ട് സൈഡിലും ഓറഞ്ച് ആയിട്ടുള്ള ആ കോഡ്സ് കണ്ടില്ലേ ആ ഒരു കോഡാണല്ലോ നമ്മൾക്ക് ആ ഒരു മുള്ളേറിയൻ ഡക്സ് കോഡ് അല്ലെ മുള്ളേറിയൻ ടക്സ് ആ മുള്ളേറിയൻ ടക്സ് ആണല്ലോ നമുക്ക് ഇതൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യണത് ഒരു സ്ഥലത്തുള്ളത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തില്ല പ്രോപ്പറായിട്ട് ഇതായില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക ഒരു ബനാന ഷേപ്പ്ഡ് ആയിട്ട് ഒരു യൂട്രസ് ഉണ്ടാവും ബനാന ഷേപ് യൂട്രസ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഉണ്ടാവും യൂണി കോർഡിനേറ്റ് യൂട്രസ് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അതിനുശേഷം വജനൊക്കെ ഉണ്ടാവും ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു റൂഡിമെൻററി ഹോൺ ഉണ്ടാവും ചിലപ്പോൾ റൂഡിമെന്ററി ഹോൺ ഉണ്ടാവില്ല ഈ റൂഡിമെൻറ്ററി ഹോൺ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല റൈറ്റ് അപ്പൊ അതാണ് യൂണി കോർണേറ്റ് യൂട്രസ് ഇത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഇത് വന്നിട്ട് ഈ അറ്റത്ത് കാണുന്നത് ഈ അറ്റത്ത് കാണുന്നതാണ് അപ്ലാസ്റ്റിക് യൂട്രസ് അപ്ലാസ്റ്റിക് യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ യൂട്രസ് ഉണ്ടാവില്ല നമ്മൾ പ്രോപ്പറായിട്ട് അത് ഡെവലപ്പ് ചെയ്യേയില്ല വേണ്ട പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യേയില്ല അതങ്ങനെ ചെറുതായിട്ട് ആ ഒരു ഡക്റ്റ് അങ്ങനെ കുറച്ചായിട്ട് ഇരിക്കും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് റൈറ്റ് ഓ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടാട്ടോ ശരി അപ്പോൾ അതൊക്കെ അവിടെ കടക്കട്ടെ റൈറ്റ് അപ്പം ഇത്രയൊക്കെയാണ് ഇങ്ങനെയാണ് യൂട്രൈൻ അനോമലീസ് ഡെവലപ്പ് ചെയ്യണത് ഇത് കൂടാണ്ട് അപ്പം ചിലർക്ക് നമുക്ക് ഒരു സെപ്റ്റം മാത്രം ഉണ്ടാവാം ചിലർക്ക് രണ്ട് ഒരു ബൈ കോർഡിനേറ്റ് യൂട്രസ് ഉണ്ടാകും ചിലർക്ക് യൂണിക് ഓർഡിനേറ്റ് യൂട്യ യൂട്രസ് ഉണ്ടാകും ചിലർക്ക് ഡബിൾ യൂട്രസ് ഡബിൾ വജന ഡബിൾ സെർവിങ്സ് അതും ഇങ്ങനത്തെ ഈ ഫ്യൂഷൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ പലതരത്തിലുള്ള യൂട്രൈൻ അനോമലീസ് ഉണ്ടാക്കാം ഇതിനെ കുറിച്ചൊക്കെ കൂടുതലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എംബി ബി എസ് ഒക്കെ പഠിച്ച് ഒക്കെ പഠിച്ച് അപ്പം പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പം പഠിക്കുമ്പോഴും ഞങ്ങൾക്കൊന്നും അത് വലിയതായിട്ടൊന്നും തലയിൽ കയറിയിരുന്നില്ല ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് കുറച്ചുകൂടി ലളിതമാക്കി പഠിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഭയക്കണേറ്റ് യൂട്രസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും സെപ്പറേറ്റ് യൂട്രസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും നമ്മൾ െന്റ് കാര്യം അറിയാം പക്ഷെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വലിയൊരു കാരണം നമുക്ക് ഉണ്ടായിരുന്നില്ല റൈറ്റ് അപ്പോ ഇനിയിപ്പോ നമ്മൾ എന്താണ് ഈ യൂട്രസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് നേരിടാം നേരിടാവുന്നത് അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അത് അതിനെക്കുറിച്ചിട്ടാണ് ഈ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ബൈക്കോർണിയർ ട്യൂട്ടർസ് എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മിക്കപ്പോഴും എന്താ നമ്മൾ ഇത് ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് നമ്മളത് കണ്ടുപിടിക്കുക പോലും ഇല്ല കാരണം ഇത് സർവീസ് ഒന്നായിരിക്കും മിക്കപ്പോഴും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകാരണം നമ്മുടെ ആർത്തവ സമയത്തും പ്രശ്നം ഉണ്ടാവില്ല വിവാഹം കഴിഞ്ഞാൽ വൈവാഹി ജീവിതത്തിലും പ്രശ്നമുണ്ടാവില്ല വാനും ഇംപ്ലാന്റേഷൻ ആവാനും ഒന്നും തന്നെ പ്രശ്നമുണ്ടാവില്ല ഇത് ബൈക്കോർണി ട്യൂട്ടർസ് ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ചിലപ്പോൾ സ്കാനിങ് സമയത്ത് നമ്മൾ കണ്ടുപിടിക്കും സ്കാനിങ് സമയത്ത് കണ്ടുപിടിച്ചാൽ നമ്മൾ വേഷനോട് പറയും നമ്മൾ പ്രീ ടേം ലേബർ വരാനുള്ള ചിലപ്പോൾ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ മാൽ പ്രസൻറ്റേഷൻ അതായത് ഒന്നുകിൽ ബ്രീച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫേഴ്സിലോ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ കോൺട്രറിയും പണ്ടൊക്കെ ഈ സ്കാനിങ് ഇല്ലാത്ത സമയത്ത് അതും പറ്റിയിരുന്നില്ല എത്രയോ പ്രാവശ്യം ഞാനൊക്കെ സുസേറിങ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോർണിങ്ങ് ഇരിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഹോണാണ് വലുതായിട്ട് അതിലാണ് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളത് യൂട്രസ് നന്നായി വലുതാകുമല്ലോ അപ്പോൾ അതേപോലെ ആ ഹോൺ വലുതായിട്ടുണ്ട് മറ്റേ ഹോണിന് വലിയ കൂടി കുഴപ്പമൊന്നും സംഭവിക്കാതെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് തരം ഇൻവെസ്റ്റിഗേഷൻസും ഒരുപാട് തരം കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയേക്കും റൈറ്റ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് അപോർഷൻ പിന്നെ ബൈക്കോർണിയൻ യൂട്ടർസ് വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു പ്രശ്നം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മിസ്കാരേജ് വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു പ്രഗ്നൻറ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് മിസ്കാരേജ് വരാനുള്ള ചില സാധ്യതയുണ്ട് അപ്പോൾ മിസ്കാരേജ് വരുന്ന സമയത്ത് പിന്നെ മിസ്കാരേജ് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഓ ഇങ്ങനെ ഒരു ബൈക്കോർണി ട്യൂട്ടർ ഉണ്ട് അല്ലേ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എന്താ എം ആർ ഐ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ചില കേസുകളൊക്കെ ഇൻഫെർട്ടിലിറ്റിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലോ എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളുണ്ടോ കണ്ടുപിടിക്കാൻ ലാപ്രോസ്കോപ്പി ഒക്കെ വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ ബൈക്കോർഡിനേറ്റ് യൂട്രസ് ആണെങ്കിൽ നമ്മുടെ ബൈക്കോർഡിനേറ്റ് യൂട്രസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മുകളിൽ ഇങ്ങനെ ഒരു ഇൻറ്റൻറ്റേഷൻ ഒരു മോർ ദാൻ വൺ സെൻറ്റിമീറ്റർ ഇങ്ങനൊരു ക്ലെഫ്റ്റ് പോലെ ഉണ്ടാകും അതല്ലാതെ നമ്മുടെ ആ ഒരു സെപ്റ്റ് യൂട്രസ് ആണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റേറ്റ് യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു കുഴി പോലെ കാണില്ല അതൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് റൈറ്റ് അപ്പോൾ ഈ ബൈക്കോർണേറ്റ് യൂട്രസും സെപ്റ്റേറ്റ് യൂട്രസും തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് വ്യത്യാസം ആയത് കാരണം അപ്പൊ ഇങ്ങനെ ഈ ബൈക്കോർണേറ്റ് യൂട്രസ് വരുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ചിലർക്കൊക്കെ പ്രശ്നങ്ങൾ ഈ ബൈക്കോർണേറ്റ് ആയാലും യൂണിക്കോർണേറ്റ് ആയാലും എല്ലാം ഉണ്ടാവുന്നത് എപ്പോഴാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരാം കാരണം ഞാൻ ഈ ഒരു പേജിൽ ഏറ്റവും ആദ്യത്തെ ഇതിൽ കാണിച്ചത് പോലെ ഇത് നോക്കുകണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല ഈശ്വര ഓ ഇത് കാണുന്നുണ്ടോ ഇത് കാണുന്നില്ലേ ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഓറഞ്ചും പച്ചയും കാണാം അത് കൂടാണ്ട് കണ്ടില്ലേ അത് കൂടാണ്ട് ഈ സൈഡിലും ഈ സൈഡിലും കണ്ടില്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരിതും ഈ കളറൊന്നും അടിക്കാത്തത് അതാണ് മെറ്റാനഫ്രോസ് അതാണ് കിഡ്നി ആയിട്ട് വരുന്നത് അപ്പം കിഡ്നി അതായത് നമ്മുടെ ആ യൂറിനറി സിസ്റ്റവും നമ്മുടെ ജെനിറ്റൽ സിസ്റ്റം പ്രത്യുത്പാദന സിസ്റ്റവും ഒരുമിച്ചാണ് വളർന്നത് അത് കാരണം തന്നെ ജെനിറ്റോ യൂറിനറി സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ യൂട്രസിൻ്റെയും ഇതിൻ്റെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ അപ്നോമാറ്റീസ് ഉള്ളവർക്ക് കുറേ പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കിഡ്നിയോ അല്ലെങ്കിൽ യൂറിട്രോ അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കുറച്ചുണ്ട് അപ്പോൾ അതുമൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ചിലപ്പോൾ ചിലരൊക്കെ പ്രസന്റ് ചെയ്യുന്നതിനാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വലുതും ആയിരിക്കും ഇനി ചിലപ്പോഴൊക്കെ എന്താ ഈ രണ്ട് ഈ കോർണോ ബൈ കോർണ ട്യൂട്ടർസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഡിസ്മെനോറിയ കുറച്ച് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ പീരിയഡ് ടൈമിൽ നല്ല പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ബ്ലീഡിങ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ടാമ്പൂൺ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമുക്ക് ചിലപ്പോൾ ആ ഒരു ബ്ലീഡിങ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല റൈറ്റ് പിന്നെ ഈ ഒരു ബൈക്കോർണിയേറ്റ് യൂട്രസിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കുറച്ചൊരു സെപ്റ്റവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാനിങ്ങിൽ ചെല്ലുമ്പോൾ അപ്പോഴായിരിക്കും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ട്യൂബ് ടെസ്റ്റ് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എം ആർ എന്തെങ്കിലും നോക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി എന്തെങ്കിലും നോക്കുമ്പോഴാകും നമുക്ക് കണ്ടുപിടിക്കുക റൈറ്റ് അപ്പോൾ ഈ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നമ്മൾക്ക് ഏർലി മിസ്കാരേജ് ചിലപ്പോൾ ചിലർക്ക് വരാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രീ ടേം ലേബർ വരാം അപ്പം പ്രീ ടേം ലേബർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറ്റുക ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ആയിരിക്കും അല്ലേ അപ്പോൾ മുപ്പത്തി ആഴ്ചയിൽ ജനിക്കുന്ന കുഞ്ഞും അല്ലെങ്കിൽ നാൽപ്പതാഴ്ചയിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെയും തമ്മിൽ വെയ്റ്റിന് വ്യത്യാസം ഉണ്ടാവുമില്ല അല്ലേ അപ്പോൾ അവർ പ്രീ ലോ ബർത്ത് വെയ്റ്റ് ഉണ്ടാവും മാൽ പ്രസൻറ്റേഷൻ അതായത് ബ്രീച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് റീനൽ അനോമിലീസ് ഉണ്ടെന്നുള്ളതും ഞാൻ പറഞ്ഞതാണ് അല്ലേ ഈ ബൈക്കോറിനേറ്റ് യൂട്ടർസ് തന്നെ ചിലപ്പോൾ ഒരു നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ക്യാബി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ക്യാബിറ്റി അതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല റൈറ്റ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക ട്രീറ്റ് ചെയ്യേണ്ടത് ഓരോ പേഷ്യൻറ്റിനെയും ഇൻവ്യൂഡലൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് റുട്ടീനായിട്ട് ഒരു പ്രഗ്നൻസി ടൈമിലാണ് ഈ പേഷ്യൻറ്റ് വരുന്നത് ഇവാലുവേഷൻ ടൈമിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഗ്രസീവ് പ്രീനേറ്റൽ മോണിറ്ററിങ് അതായത് നമ്മൾ ആ പ്രഗ്നൻസി ടൈമിൽ ആ പേഷ്യൻറ്റ് നന്നായിട്ട് മോണിറ്റർ ചെയ്യണം പ്രീ ടേം ലേബർ ഒന്നും വരുന്നില്ലല്ലോ നോക്കണം ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു സെർവൈക്കൽ സ്റ്റിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ടുപ്പിക്കാവുന്നതാണ് ഇനി റെക്കറൻ്റ് അബോഷൻസ് ആയിട്ടാണ് വരുന്നത് ഏർലി ടൈമിൽ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ മിസ്കാരേജ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് ബൈക്ക് രണ്ട് ഹോൺ ബൈക്ക് ഹോർണേറ്റ് ആ രണ്ട് ഇതും വന്ന് നമുക്കത് ഒരുമിച്ച് യൂണിഫൈ ചെയ്ത് ഒരുമിച്ച് ഒരൊറ്റ ക്യാബറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സർജറി ഉണ്ട് സ്ട്രാസ് മാൻസ് മെട്രോപ്ലാസ്റ്റി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്നെ തർക്കമാണ് ഡോക്ടർമാരുടെ ഇടയിൽ രണ്ട് അഭിപ്രായമാണ് എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടിയേക്കാം എന്നും ചിലർ പറയുന്നുണ്ട് അതെല്ലാവരും ഒന്നും ചെയ്യില്ല വളരെയധികം എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളൊരു സർജറി ആണ് ചില ഡോക്ടേഴ്സ് അത് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒന്ന് രണ്ടുപേരെ എനിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെ പലർക്കും രണ്ട് അഭിപ്രായമായുള്ളത് കൊണ്ട് തന്നെ അതിനെ ആക്റ്റീവായിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും അങ്ങനെ നമുക്ക് പറ്റൊന്നുമില്ല അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ കേസിനെ ആശ്രയിച്ച് ആ ഒരു കേസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണത് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ റൈറ്റ് അപ്പോൾ ഈ ഒരു ഇതും ഇത് ലാപ്രോസ്കോപ്പി വഴിയാണ് ഈ സ്ട്രാസ്മാൻസ് മെട്രോപ്ലാസി എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാസ്മാൻസ് മെട്രോപ്ലാസ്റ്റിക് കഴിഞ്ഞ് നമ്മൾ അതിനെ യൂണിഫി യൂണിഫൈ ചെയ്ത് ഒരു ഒറ്റ ഒരൊറ്റ ആക്കി നമ്മൾ ആ ഒരു ബൈക്ക് മാറ്റുന്ന സമയത്ത് അത് എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഏർലി അബോഷൻസ് വരുന്നവർക്ക് മാത്രമേ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ബെഡ് റെസ്റ്റും പ്രീ ടേം ലേബറും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിജിലൻ്റായിട്ട് നമ്മൾ ജാഗ്രത പുലർത്തി ഇരുന്നാൽ മതി റൈറ്റ് അപ്പോൾ ഈ ബൈക്കോർണേറ്റ് യൂട്രസും സെപ്റ്റേറ്റ് യൂട്രസും തമ്മിൽ ചിലപ്പോൾ നമുക്കൊരു പ്ര ഒരു ഒരു കൺഫ്യൂഷൻ വന്നേക്കാം ആ കൺഫ്യൂഷൻ എങ്ങനെ മാറ്റണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നമ്മൾ സെപ്റ്റേറ്റിനെ എങ്ങനെയാണ് കാണുക മൈ ബൈക്കോർണേറ്റിനെ എങ്ങനെയാണ് കാണുക ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് യൂട്രസില് നമ്മൾ ഹിസ്ട്രോസ്കോപ്പി താഴെക്കൂടെ നമ്മുടെ ആ ഒരു സർവീക്സിൽ കൂടെ ആ ഒരു വചനയിൽ കൂടെ സർവീസ് കൂടെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ആ ഇട്ട് ഹിസ്ട്രോസ്കോപ്പി വെച്ച് റിസക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത ആ സെപ്റ്റത്തിൻ്റെ കളയാണ് സെപ്റ്റേറ്റ് യൂട്രസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ഒരുവിധം എല്ലാ ലാപ്രോസ്കോപ്പിക് ഹിസ്ട്രോസ്കോപ്പിക് സർജറിസും ചെയ്യുന്നതാണ് എന്നാൽ യൂട്രസിനെ യൂണിഫൈ ചെയ്ത് ഒന്നാക്കാനുള്ള ആ ഒരു കാപ്റ്റീരിയ ഒന്നാക്കാനുള്ള സർജറി സ്ട്രാസ്മാൻസ് മെട്രോപ്ലാസ്റ്റി എല്ലാവരും ഒന്നും ചെയ്യുന്നതല്ല ഇനി അങ്ങനെ നമ്മൾ സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്രൈൻ റപ്ചറിനൊക്കെ സാധ്യതയുണ്ട് അത് ഇതിന് മാത്രമല്ല നമ്മളിപ്പം ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട് നമ്മൾ മയോമെക്റ്റമി ആ ഒരു സർജറി ആ ഫൈബ്രോയിഡ് എടുക്കാൻ വേണ്ടി എടുത്തു കളഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സ്കാർ റപ്ചറിൻ്റെ ഒരു സാധ്യത ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതുമാതിരി തന്നെയാണ് ഇതിനും ഉള്ളത് അപ്പോൾ അതുണ്ടെന്നുള്ളത് ഞാൻ പറയുകയാണ് അത്രയേ ഉള്ളൂ റൈറ്റ് കേട്ടോ അപ്പോൾ ബൈഫോർണേറ്റ് യൂട്രസ് ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി അല്ല പ്രശ്നം റെക്കറൻറ്റ് മിസ്കാരേജ് അല്ലെങ്കിൽ പ്രീ ടേം ലേബർ ഇതൊക്കെയാണ് ാണ് പ്രശ്നം വരുന്നത് സെപ്റ്റേറ്റ് യൂട്രസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഒരു പ്രശ്നം ആയേക്കാം ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരാം ഇംപ്ലാന്റേഷനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാം ആ സെപ്റ്റത്തിന്റെ ഏരിയയിൽ ഇംപ്ലാന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഫ്ലോന്നില്ലാത്തതാണ് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം റൈറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടത് യൂണികോർണിനേറ്റ് ഉണ്ടാ യൂട്രസിന് കുറച്ച് പ്രോഗ്നോസിസ് അത്ര നല്ലതല്ല യൂണികോർണേറ്റ് യൂട്രസിനാണ് ഏറ്റവും വേർസ്റ്റ് പ്രോഗ്നോസിസ് എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് അതിനും എല്ലാത്തിനും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അല്ലേ ആ അപ്പോൾ യൂണിക്കോർഡിനേറ്റ് യൂടസിനും വേറെ ഇങ്ങനെ കുറച്ച് തരത്തിലുള്ള ചില അബ്നോർമാലിറ്റീസിനൊക്കെയാണ് വേഴ്സ് ഉള്ളത് എന്നാൽ എല്ലാത്തിനും ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് അപ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ഥലത്തിലും ഈ ലാപ്രോസ്കോപ്പി സ്ട്രോസ്കോപ്പി സർജറി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമായിരിക്കില്ല അപ്പോൾ അതിൻ്റെ എക്സ്പെർട്ടൈസ് അതിനെക്കുറിച്ച് നന്നായി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യുക ആ സമയത്ത് നമ്മൾ കാശ് നോക്കാൻ പാടില്ല നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ചിലർക്കൊക്കെ രണ്ട് വജൈന രണ്ട് സെർവിക്സ് രണ്ട് യൂട്രസ് ഒക്കെ ഉണ്ടാവും ട്യൂബ് രണ്ടേ ഉണ്ടാവുള്ളൂ ട്യൂബ് നാലൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള ആ ഒരു സർജറീസ് ഓരോ പേഷ്യൻറ്റിൻ്റെയും അടി ആവശ്യാനുസരണമാണ് നമ്മൾ ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതിൻ്റെ കൂടെ കിഡ്നിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ കിഡ്നിയുടെ മാത്രമല്ല ആ യൂറിനറി സിസ്റ്റത്തിൻ്റെ മാത്രം ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് എനിക്ക് ഈ ബൈ കോർണിവേറ്റ് യൂടസിനെ കുറിച്ച് പറയാൻ ഉള്ളത് ഇനി ഇതിനെക്കുറിച്ച് മാത്രമുള്ള വല്ല ചോദ്യങ്ങൾ ആണെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാം സെയിം ചോദ്യം ഒരാള് പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ഞാൻ എനിക്കൊന്നും വായിക്കാൻ സമയം കിട്ടില്ല വെറുതെ സമയം പോകും നിങ്ങളുടെയും പോകും എൻ്റെയും പോകും ആ അപർണ ഉഷാസിന് ഐ ഹോപ്പ് യു ഗോട്ട് മോർ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് ബെറ്ററസ്റ്റ് എടുക്കുക ഡോക്ടർ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക പ്രീ ടേം ലേബർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഓർക്കുക ചിലർക്ക് പ്രീ ടേം ലേബർ പോലും വരില്ല ചിലർക്ക് ടേമിലേ ഡെലിവറി ആവുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ബൈക്കോറിനേറ്റ് യൂട്രസ് ട്വന്റി സെവൻ വീക്സ് ആയി പേടിക്കേ വേണ്ട കേട്ടോ ആ അപ്പോൾ ബൈക്കോണ്ണി ട്യൂട്ടർ ഐ നോ യു ഹവ് ബീൻ റിക്വസ്റ്റിംഗ് മോള് മാത്രമല്ല ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പാവം നമ്മുടെ അമേസിംഗ് റോസ് നേഹ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റണ്ടല്ലേ ആദ്യം വിചാരിച്ചു നിങ്ങൾക്ക് ഒരു വീഡിയോ രൂപത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഈ യുട്രോൺ അനാമലീസ് ഒക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ കാണിച്ചിട്ടാവും നടന്ന കാര്യമല്ല പിന്നെയാണ് അവസാനം ഈ പടമൊക്കെ വരപ്പിച്ച് ഇതൊക്കെ ചെയ്തത് കാരണം എനിക്ക് തോന്നി പിന്നെ ലൈവില് ചെയ്താലേ ശരി റെക്കോർഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും തീരില്ല എനിക്കാണെങ്കിൽ അടുത്ത മാസം പരീക്ഷ ഉണ്ടെന്ന് അമ്മയുമില്ല അപ്പോൾ അതാണ് എന്തായാലും ഇനി ഇത് വഹിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഈ പടങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കാണാൻ പറ്റുമെന്നും വിശ്വസിക്കുന്നു കേട്ടോ ആ ലൈറ്റ് അടിച്ചത് പിക്ചർ ക്ലിയർ ആവുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് നോക്കുകയും ഇതിലും ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല റൈറ്റ് ആ കേട്ടോ പിന്നെ ഈ നീല കളർ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫൈബ്രോയ് യൂട്രസ്സിനെ കുറിച്ച് ഇതിൽ പറയാൻ പോകുന്നില്ല യൂട്രസ് പൊട്ടതിനെ കുറിച്ച് ഇതിൽ പറയാൻ പറ്റുന്നില്ല വേറെ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല റിട്രോവേറ്റർ ഡ്യൂട്രസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സർക്കം വില്ലേറ്റ് പ്രസന്റെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ എം ഡി പഠിക്കും എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി പഠിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ യൂർണിക് ഓർഡിനേറ്റ് മാത്രമുള്ള വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാ മക്കളെ കാരണം അതിലും ഞാൻ ഇതെല്ലാം പറയണം ഇതിൽ കണ്ട് മനസ്സിലാക്കുന്നത്ര മനസ്സിലാക്കിയാൽ മതി അതല്ലെങ്കിൽ പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ മോളുടെ തന്നെ ഗാന കോളേജിനോട് ചോദിക്കാം അതല്ലേ നല്ലതല്ലേ ഇപ്പൊ ഞാൻ ഒരാൾ മാത്രം ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും വീഡിയോ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാ ഇതിൽ തന്നെ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പൊ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അവരവർക്ക് എവിടെ കുറഞ്ഞ കിട്ടുന്ന അത്ര കോമൺ അല്ല അവരവർക്ക് അവരവരുടെ കാര്യം കുറച്ച് ചോദിച്ചു മനസ്സിലാക്കും കേട്ടോ മോളെ അതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ റൈറ്റ് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ ഏട്ടാ ബാക്കിയൊക്കെ വേറെന്തൊക്കെയോ ആണ് ചോദിക്കുന്നത് ഡെലിവറി ടൈമിൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും ഇല്ല മക്കളെ പ്രീ ടേം ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മാൽ പ്രസൻറ്റേഷൻ വരാം മാൽ എന്ന് പറഞ്ഞാൽ ബ്രീച്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബ്രീച്ചൊക്കെ ആണെങ്കിൽ പ്രൈമി ബ്രീച്ച് അതായത് ഫസ്റ്റ് ടൈം പ്രഗ്നൻസിക്ക് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബൈക്കോർണേ ട്യൂട്ടർസും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കെഫാലിക് വെർഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ നമ്മളൊരു തേർട്ടി സിക്സ് വീക്സ് തേർട്ടി സെവൻ വീക്സ് ട്രൈ ചെയ്യും എന്നാൽ ബൈക്കോർണേ ട്യൂട്ടർസ് പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയാവുമ്പോൾ സിസേറിനാവും അത്ര മാത്രമേ ഉള്ളൂ അല്ലേ ആ ബാക്കി വേറെ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ എന്ത് ടോപ്പിക്കാന്ന് അറിയാണ്ട് നിങ്ങൾ ചുമ്മാ ഓരോന്നും എടുത്തു ചോദിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ റൈറ്റ് അപ്പൊ ഇത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഈ ബൈക്കോർണേ ട്യൂട്ടർ യൂണി കോർണേ അതേപോലെ സെപ്റ്റേറ്റ് യൂട്രസ് ഇതൊന്നും നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുന്ന ആ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതല്ല അപ്പൊ ഇതൊക്കെ ഒരു വലിയ അപാകതയായിട്ട് കണ്ടു അയ്യോ എന്തിനൊരു പെൺകുച്ചിന് കല്യാണം കഴിച്ചു എന്നൊക്കെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ഒന്നും വിചാരിക്കാൻ പാടില്ല അപ്പൊ അത് മനസ്സിലാക്കുക ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക റൈറ്റ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഇത് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ കുഞ്ഞുങ്ങളുടെ ഉറക്കശീലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറ്റി കാണുക കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മാറ്റിക്കിടത്തുന്നതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാഴ്ച നിങ്ങളിതെല്ലാം കണ്ട ശേഷം മാത്രമേ മാറ്റി കിടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വേറെ സ്റ്റെപ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ ഇത് മനസ്സിലാക്കാണ്ട് അത് ചെയ്യാൻ പുറപ്പെട്ടിട്ട് കാര്യമില്ല ഇത് കുറച്ച് പേര് കാണട്ടെ എന്നിട്ടേ ഞാനത് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ Hmm?